ചാനൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ റീഡിംഗ് പാർട്ട് സി പാർട്ട് ബി ഒക്കെ വിത്ത് എക്സാമ്പിൾ വീഡിയോസ് ഇട്ടിരുന്നു അപ്പോഴെല്ലാം കുട്ടികളുടെ സൈഡിൽ നിന്നും നല്ല പ്രതികരണമാണ് ഉണ്ടായത് അപ്പോൾ കുറച്ച് കുട്ടികൾ എന്നോട് വിളിച്ച് ചോദിക്കുകയുണ്ടായി ലിസണിംഗ് പാർട്ട് സി ഒന്ന് സോൾവ് ചെയ്യുന്നത് ഒരു വീഡിയോ ഇടാമോ പലതവണ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ ആ പാർട്ട് സി ലിസണിംഗ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം പാർട്ട് സി ലിസണിംഗ് നിങ്ങൾ ചെയ്യുമ്പോൾ പാർട്ട് എ ആൻഡ് ബി പോലെയല്ല നമ്മൾക്ക് കൂടുതൽ സമയവും അതിൽ കിട്ടുന്നുണ്ട് അല്ലേ നമുക്ക് 90 സെക്കൻഡ്സ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ മിനിമം ഒരു 5 ടൈംസ് വായിച്ചിരിക്കണം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും തവണ ക്വസ്റ്റ്യൻ വായിക്കണം എന്ന് കേൾക്കുന്നത് തന്നെ ഒട്ടും സംശയിക്കേണ്ട 5 തവണ വായിക്കാനുള്ള സമയം നമുക്കുണ്ട് 5 തവണ വായിക്കാൻ സമയം തികയാത്തവർ 4 തവണ 3 തവണയിൽ മേളിൽ നമുക്കത് വായിച്ചു തീർക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ലിസണിംഗ് പാർട്ട് സി തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ക്വസ്റ്റ്യനും 4 ഓപ്ഷനും നമുക്ക് കാണാം അപ്പോൾ അതിലെ ഒരു ആൻസർ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ 1 മുതൽ 6 വരെ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ 6 മുതൽ മേളിലേക്ക് എഴുതി തുടങ്ങണം വായിച്ചു തുടങ്ങണം ഏറ്റവും ആദ്യം 6-ാമത്തെ ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞ് 5-ാമത്തെ ക്വസ്റ്റ്യൻ ദെൻ 4, 3, 2, 1 അപ്പോൾ താഴെ നിന്ന് മേളിലേക്ക് വേണം ക്വസ്റ്റ്യൻ വായിക്കുന്നു അതിൻ്റെ കീവേഡ് അണ്ടർലൈൻ ചെയ്യുന്നു ഓപ്ഷൻ സെർച്ച് ചെയ്ത് ഏകദേശം നമുക്ക് മാച്ച് ചെയ്യുന്ന ആൻസർ ആണെന്ന് തോന്നുന്ന ഒരു ആൻസറിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക ഒരു വേർഡോ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ്റെ എവിടെയോ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക നമ്മൾ ഡാർക്കനിങ് ചെയ്യരുത് ജസ്റ്റ് കീവേഡിൻ്റെ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ 6 ക്വസ്റ്റ്യനും നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു കീവേഡ് വെച്ച് ക്വസ്റ്റ്യന് ഏകദേശം നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആൻസർ ഏതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഏകദേശം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് ആൻസർ നമ്മൾ ആൻസറിലെ വാക്ക് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കും എന്നിട്ട് വീണ്ടും നമ്മൾ 1 മുതൽ 6 വീണ്ടും വരും അപ്പോൾ ഇത് ആദ്യമൊക്കെ ഇത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും പക്ഷേ ഡേ ബൈ ഡേ യു വിൽ ഇംപ്രൂവ് 6 മുതൽ 1 വായിക്കുന്നു അടുത്തത് 1 മുതൽ 6 വായിക്കുന്നു വീണ്ടും 6 മുതൽ 1 വായിക്കുന്നു 1 മുതൽ 6 വായിക്കുന്നു വീണ്ടും 6 മുതൽ 1 വായിച്ച് 1 ആകുമ്പോൾ നമ്മളുടെ വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഓപ്ഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതൊരു മെത്തേഡ് മാത്രമാണ് ഓക്കെ അപ്പം ഒരു മെത്തേഡ് ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇൻ കേസ് നിങ്ങൾക്ക് 5 തവണ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ 3 തവണ വായിക്കുമ്പോഴും ആദ്യം താഴേന്ന് മേളിലേക്ക് സെക്കൻഡ് മേളിന്ന് താഴേക്ക് തേർഡ് ടൈം താഴേന്ന് മേളിലേക്ക് വായിക്കുമ്പോൾ നമ്മളുടെ ഓഡിയോ ഓൺ ചെയ്യുന്ന രീതിയിലാണെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത ആൻസർ നമുക്ക് കിട്ടും മനസ്സിലായോ അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഈ ആൻസറും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ആൻസറും തമ്മിൽ മാച്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സർക്കിൾ അതിൻ്റെ നേരെയുള്ള സർക്കിൾ ഡാർക്കനിങ് ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്നാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആദ്യത്തെ കുറച്ച് ലിസണിങ്ങിൽ പാർട്ട് സി മാത്രം നിങ്ങൾ ചെയ്ത് നോക്കുക പാർട്ട് എയും ബി സ്കിപ്പ് ചെയ്തിട്ട് പാർട്ട് സി ഇങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒരു 5 പാർട്ട് സി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്ത് തുടങ്ങും പിന്നെ നിങ്ങളോട് ഞാൻ പല ടിപ്പുകൾ പല വീഡിയോസിലും ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ മറ്റ് ലിസണിങ് വീഡിയോസ് കൂടെ കണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താവുന്നതാണ് ലിസണിങ് നമ്മൾ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക പോഡ്കാസ്റ്റ് നമുക്ക് ABC പോഡ്കാസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾ ഡെയിലി ഒരു പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം മാത്രം ലിസണിങ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിക്കൽ ജേണൽസ് വായിക്കുക കേൾക്കുക വായിക്കുന്നതിൽ കൂടെയും കേൾക്കുന്നതിൽ കൂടെയും നിങ്ങൾക്ക് ഒത്തിരി
ഒരുപാട് അറിവുകളും ഒരുപാട് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പം ഈ മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരും ഈ ഒരു മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്ത് അടുത്ത തവണ വിജയം ഉറപ്പിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി ഞാൻ വരാം. വിത്ത് എക്സാമ്പിൾ റീഡിംഗ് ഞാൻ വീണ്ടും വരുന്നുണ്ട്. കുറച്ച് കുട്ടികൾക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾ പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ഇന്ന് ഒരുപാട് കോളുകൾ ലിസണിങ് പാർട്ടിസി ഒരു വീഡിയോ ഇടുമോ മാം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാതെ വേഗം ഒരു ലിസണിങ് പാർട്ടിസിയുടെ ജസ്റ്റ് കുറച്ച് ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് OET ലിസണിങ് ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ? അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിൽ ആയിട്ട് നിങ്ങൾ അയക്കുക. ഓക്കെ? ഇഫ് യു ഹാവ് എനി ക്വയറീസ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഇൻ മൈ വാട്സാപ്പ് നമ്പർ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടിൽ ദെൻ ഗുഡ് ബൈ.